ഹലോ, എന്റെ പേര് ഫാത്തിമ സിയാദ്. എന്റെ ഫാദർ ആണ് മണക്കാട് ജംഗ്ഷനിൽ. എന്റെ ഫോണ് സാംസങ്ങിന്റെ S22 അൾട്രാ ആയിരുന്നു. എന്റെ ഫോണിൽ ഇന്ന് രാവിലെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ഗ്രീൻ ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലൈൻ ഫോം ചെയ്തതിന് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ കൊണ്ടുവന്നാൽ സാംസങ് കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് വാറന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് കൊല്ലം പോളയത്തോടുള്ള സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചത് എന്ന പേരിൽ അതിൻ്റെ അകത്തുള്ള UV ഗമ്മു കയറിയിട്ടാണ് ലൈൻ ഫോം ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു റിജക്ട് ചെയ്യുവാണ്. നമ്മള് റൂൾസും ഇതും അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഇപ്പോൾ കംപ്ലൈന്റുമായിട്ട്, പക്ഷെ അവർ പല പല റീസൺസ് പറഞ്ഞ് റിജക്ട് ചെയ്യുവാണ്. എന്റെ ഫോൺ എടുത്തിട്ട് ഇപ്പൊ 1.5 ഇയർ ആയിട്ടുണ്ട്. ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, വാട്ടർ കയറിയിട്ടില്ല, ആകെ ഉള്ളത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു. നമ്മൾ ഏത് ഫോൺ എടുക്കുമ്പോഴും കൂടിയ ഫോൺ എടുക്കുമ്പോഴും ഒട്ടിക്കുന്ന സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതിന്റെ പേരിൽ അതിലെ ഗ്ലൂ ഉള്ളത് കൊണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. 20,000 രൂപ കൊടുത്ത് സാംസങ് S22 Ultra പുതിയ ഡിസ്പ്ലേ വാങ്ങിക്കാനാണ് പറയുന്നത്. അല്ലാതെ അവരായിട്ട് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരത്തില്ല. ജസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു, ജസ്റ്റ് ബാക്ക് കവർ ഊരിയിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് നോക്കിയിട്ടുണ്ട്, ഇതിന്റെ അകത്ത് ഗ്ലൂ ഇരിപ്പുണ്ട്, ഇതുകൊണ്ട് ഞങ്ങൾ റിജക്ട് ചെയ്യുവാന്ന് പറഞ്ഞു. ഇനി ഒരു ഫർദർ ആയിട്ടുള്ള ഒരു അവരൊരു രീതിയിൽ ഒരു ചെക്കിങ് ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്ട്ലി റിജക്ട് ചെയ്യുകയാണ്. എന്റെ കയ്യിൽ സാംസങ്ങിന്റെ ബില്ല് ഉൾപ്പെടെ ഇരിപ്പുണ്ട്. മൈജിന്ന് വാങ്ങിച്ച ഫോണാണ്, അവിടുന്ന് തന്നെയാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചത്. എല്ലാവരും ഫോണിൽ നോർമൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഒട്ടിക്കുന്ന നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്, സ്ക്രീൻ ഗാർഡ് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു റീസന്റെ പേരിൽ ഈ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയറിന്റെ ലൈനാണ്. അത് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു കംപ്ലൈന്റ് പേപ്പർ ഞാൻ രജിസ്റ്റർ ചെയ്തായിട്ട് എഴുതാം. അപ്പൊ അവർ ഒരു പേപ്പർ ഡോക്യുമെന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് തന്നു. പക്ഷെ അതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൈൻ ഫോം ഡ്യൂ ടു UV ഗം, ഇത് മാത്രമാണ് റീസൺ, അല്ലാതെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അത് മെൻഷൻ ചെയ്യുന്നത്. എത്ര പറഞ്ഞിട്ടും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അവർ കറക്റ്റ് ചെയ്ത് തരുന്നില്ല. ഇവിടെ ആളുകൾ കൂടിയപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണതുകൊണ്ടാവാം, വെള്ളം വീണതുകൊണ്ടാവാം. ഇത്രയും നേരം ഇത് പറയുന്നില്ല, കാരണം എന്റെ ഫോൺ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ഡാമേജും വെള്ളം ഒന്നുമില്ല. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതിന്റെ പേരിൽ മാത്രമാണ് റിജക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ സാംസങ്ങിന്റെ ഫോൺ എടുക്കുന്ന S22 ആയാലും S23 Ultra ആയാലും എന്റെ എടുക്കുന്നവർ ഒരുപാട് പേര് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം. 100 ഫോൺ കംപ്ലൈന്റ് കൊണ്ടുവരുമ്പോൾ മാക്സിമം 90 ഫോൺസ് അവർ റിജക്ട് ചെയ്തിട്ട് ഒരു 5-6 ഫോൺ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്, എല്ലാവർക്കും ഈ ലൈൻ ഫോം ചെയ്യുകയാണ്. ഈ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഫർദർ ആയിട്ടുള്ള റീസൺ മൂലമാണ്. പക്ഷെ അത് അവർ റീസൺസ് ഓരോ റീസൺസ് പറഞ്ഞ് അവർ റിജക്ട് ചെയ്യാനാണ് മാക്സിമം. ഞങ്ങൾ ഇപ്പോൾ ഇത് കൺസ്യൂമർ കോർട്ടിൽ ഞങ്ങൾ ബില്ല് വെച്ച് ഫയൽ ഫോം ചെയ്യാൻ പോവാണ്, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വളരെ തെറ്റായ ഒരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. സാംസങ് പോലെ വളരെ ശ്രദ്ധേയമായ കമ്പനിക്ക് ഈ രീതിയിലുള്ള ഒരു രീതി പെരുമാറ്റമാണ് കാണിക്കുന്നതെങ്കിൽ എത്ര കസ്റ്റമേഴ്സാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അവരുടെ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. നിങ്ങൾ ഷെയർ ചെയ്യണം, കാർഷിക വീഴ്ച ഇനി മറ്റാണ്ട് സംഭവിക്കാതിരിക്കണം.